നമസ്കാരം കെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റും തൃക്കാക്കര എം എൽ എ പി ടി തോമസിൻ്റെ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമനുസരിച്ച് അമ്മയുടെ കല്ലറയിൽ ഇന്ന് നിക്ഷേപിക്കുകയാണ് രാവിലെ ആരംഭിക്കുന്ന സ്മൃതിയാത്ര വൈകുന്നേരത്തോടെയാകും പള്ളിയിൽ എത്തിച്ചേരുക ഈ വാർത്ത ഞങ്ങൾ ചെയ്യുമ്പോൾ ആ സ്മൃതിയാത്രയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലായിരിക്കും പി റ്റിയുടെ അന്ത്യാഭിലാഷങ്ങൾ നാം ചർച്ച ചെയ്തതാണ് മതപൗരോഹിത്യത്തിൻ്റെ വഴിവിട്ട രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരെ എപ്പോഴും കലഹിച്ചിരുന്ന പി ടി അവരോടുള്ള മറുപടിയായാണ് തൻ്റെ മൃതദേഹം ദഹിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത് തൻ്റെ മാതാവിനൊപ്പം അന്തിയുറങ്ങണം എന്ന അദ്ദേഹത്തിൻ്റെ അഭിലാഷം കാരണമായിരിക്കും തൻ്റെ ചിതാഭസ്മം അമ്മയുടെ കല്ലറയിൽ നിക്ഷേപിക്കണം എന്ന് പി ടി ആഗ്രഹിച്ചത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതീകാത്മകമായി തൻ്റെ ശവമടക്ക് നടത്തിയ പൗരോഹിത്യത്തിൻ്റെ അന്ത്യശുശ്രൂഷ നിരസിച്ചുകൊണ്ടാകാം അദ്ദേഹം വയലാർ കവിത കേട്ടുകൊണ്ട് നിത്യതയിലേക്ക് പോയത് നിലപാടുകളിലെ ഈ കാർക്കശ്യം പി റ്റിയെ ഏറെ ബഹുമാനിതനാക്കി എന്നതിൽ സംശയമില്ല പക്ഷെ പി ടി കലഹിച്ചിരുന്ന ആ പൗരോഹിത്യം ഇന്നും മരണശേഷവും അദ്ദേഹത്തെ ഭയപ്പെടുന്നു എന്നതിന് തെളിവാണ് ഇന്ന് ചിതാഭസ്മ നിമഞ്ജനവുമായി ബന്ധപ്പെട്ട് ഇടുക്കി രൂപത മുന്നോട്ട് വച്ചിരിക്കുന്ന ഉപാധികൾ ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറലാണ് ഈ ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ദേവാലയത്തിൻ്റെയും കല്ലറയുടെയും പരിപാവനത സൂക്ഷിക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ദേവാലയവും ദേവാലയ പരിസരവും സെമിത്തേരിയും പരിപാവനമായിട്ടാണ് സഭ കാണുന്നത് സംശയമില്ല അതിൻ്റെ പരിപാവനത സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കുണ്ട് എന്നാണ് ആദ്യത്തെ നിർദ്ദേശം സഭയുടെ ഔദ്യോഗികമായുള്ള ചടങ്ങുകളോടെയല്ല ഈ ചടങ്ങ് നടക്കുന്നത് എന്നിരുന്നാലും ചടങ്ങിൽ പ്രാർത്ഥനാപൂർവമായ നിശബ്ദത ഉണ്ടായിരിക്കണമെന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശം ക്രൈസ്തവ വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു സമീപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നതാണ് മൂന്നാമത്തേത് ഇങ്ങനെ മൂന്ന് നിർദ്ദേശങ്ങളാണ് ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ നൽകിയിട്ടുള്ളത് വളരെ നിഷ്കളങ്കമായത് എന്ന് തോന്നാമെങ്കിലും പി ടി ഇപ്പോഴും സമരസപ്പെടുവാനും സഹിഷ്ണുത കാട്ടാനും സഭയ്ക്കാവുന്നില്ല എന്ന വസ്തുത ഈ ഉപാധികളിൽ നിഴലിച്ചു കാണാം മൃതദേഹം ദഹിപ്പിച്ചതിൽ സഭയ്ക്ക് വലിയ അമർഷമുണ്ട് കോവിഡ് കാലത്ത് പലപ്പോഴും പല ഇടവകകളിലും ഇത്തരം വിട്ടുവീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഒരു മനുഷ്യൻ്റെ അന്ത്യാഭിലാഷം നടപ്പിലാക്കപ്പെടുമ്പോൾ വ്രണപ്പെട്ടു പോകുന്നതാണോ ഈ മതവികാരം എന്ന് പുരോഹിതർ ഒന്ന് ചിന്തിക്കണം വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്